ഭാഗമായി ബന്ധിപ്പിക്കാൻ യു ഡി എഫും എൽ ഡി എഫും വോട്ട് ബാങ്കിന് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തി വലുതിയിലാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ കേരള സ്റ്റോറിയുടെ പേരിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഹാലിളക്, ഇവരൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണ്. കപ്പുകളി നാടകം വിവാദമായ സന്ദർഭത്തിൽ അവർ പറഞ്ഞത് ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നാണ് അന്ന് അതിനെ വിമർശിക്കാൻ തയ്യാറായി. ഇതിപ്പോ സെൻസർ ബോർഡ് ക്ലിയർ ചെയ്ത ഒരു സിനിമ, രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു സിനിമ, ആ സിനിമയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സർവശക്തിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നു. ഒരു വശത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും മറുവശത്ത് ഒരു ചലച്ചിത്ര ആവിഷ്കാരത്തെ പോലും മതപരമായ ധ്രുവീകരണത്തിന് ഉപയോഗിക്കുകയുമാണ് യു ഡി എഫും എൽ ഡി എഫും ചെയ്യുന്നത്. തികഞ്ഞ പാപ്പരത്വമാണ് ഇത് കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ചർച്ചയുണ്ട്, യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ, ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ, ശരിയായ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ ജനങ്ങളെ ഭയപ്പെട്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയ നയങ്ങളും വികസന നയങ്ങളും ചർച്ച ചെയ്താൽ അത് തിരിച്ചടിയാവുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം ബാലിശമായിട്ടുള്ള വാദങ്ങളുമായിട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രംഗത്ത് വരുന്നത്. ഇത് കേവലമായൊരു സിനിമയാണ്. ഈ സിനിമയുടെ പശ്ചാത്തലം കേവലം വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. നിരവധി ക്രിസ്ത്യൻ പാതിരിമാരും ബിഷപ്പുമാരും അവരുടെ ഇടവകകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ നേരത്തെ വെളിപ്പെടുത്തിയത് ആ സമയത്തും ഇതേ എതിർപ്പ് തന്നെയാണ് ഇവിടെ ഉയർന്നത്. തങ്ങളുടെ ഇടവകകളിൽ പെൺകുട്ടികളെ വശീകരിച്ച് മതമാറ്റുകയും അവരെ സിറിയയിലേക്ക് അയക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായി. ISIS റിക്രൂട്ടിംഗ് കേരളത്തിൽ ഒരു പുതിയ സംഭവമല്ല. കനകമലയിലും തൃക്കരിപ്പൂരിലും കണ്ണൂരിൽ പല സ്ഥലങ്ങളിലും തിരുവനന്തപുരത്ത് ആലുവയിലും എറണാകുളത്തും എല്ലാം പെൺകുട്ടികളെ ISIS റിക്രൂട്ട് ചെയ്തതിന്റെ പേരിൽ രക്ഷിതാക്കൾ കൊടുത്ത കേസുകൾ ഇപ്പോഴും നടക്കുകയാണ്. പല പെൺകുട്ടികളെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ വാവിട്ട് കരയുന്നത് നമ്മുടെ മലയാളത്തിലല്ല, കേരളത്തിലെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ISIS റിക്രൂട്ട്മെന്റിന് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യത്തെ എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്?